നമ്മൾ റവ കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം, സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് റവ എടുത്തിട്ടുണ്ട്. റവ ഒരു കപ്പ് റവ ആയിട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട, ആ ഒരു കണക്ക് തന്നെ എടുക്കണം കേട്ടോ. ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കോഴിമുട്ട. അപ്പോൾ ഈ രണ്ട് കോഴിമുട്ട ഞാൻ ഈ റവയിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ രണ്ട് കോഴിമുട്ട ഞാനിപ്പോൾ ഈ റവയിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഞാനൊരു ടീസ്പൂണും കൂടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പും അതുപോലെ ഏലക്കാപ്പൊടി, ഏലക്കാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ആ കോഴിമുട്ടയിൽ തന്നെ റവ നന്നായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ ബീറ്റ്റൂട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, സ്പൂണ് വെച്ചിട്ടും ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കോഴിമുട്ട ചേർത്താൽ തന്നെ മതി. അപ്പൊ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പൊ രണ്ട് മിനിറ്റ് ഈ ഒരു ബാറ്റർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ആ മുട്ടയിൽ റവ നന്നായിട്ട് കുതിർന്ന് വന്നോളും. അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഷെയ്പ്പാക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൗൾ നല്ല ബൗളാക്കിയിട്ട് ഷെയ്പ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡും കൂടെ മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ബാക്കിയുള്ള മാവ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടു കൂടെ കഴിക്കരുത് കേട്ടോ, ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ്, അപ്പോഴേ നല്ല ക്രിസ്പി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ ഇതിന്റെ ഉള്ളു നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പി ആണ്. അപ്പൊ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.